ഹലോ, അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ ഒരു ഹോം ടൂറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഹോം ടൂർ വീഡിയോ കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡിലാണ്. റോഡ് എന്ന് പറയുമ്പോൾ അവിടം വരെ റോഡാണ്, അവിടെ നിന്നിങ്ങോട്ട് സാധാ വയ്യ കേട്ടോ. അവിടം വരെ കോൺക്രീറ്റ് ഇട്ടുള്ള റോഡാണ്, അവിടെ നിന്നിങ്ങോട്ട് സാധാ വയ്യാണ്. പിന്നെ ഇതിലെങ്ങനെ താഴെ ഇടവയുണ്ട്, അതിലെങ്ങനെ നമുക്ക് കയറി വരാവുന്നതാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഇങ്ങനെ പോയാലും ഇതെങ്ങനെ അങ്ങ് നടക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ എപ്പോഴും പുല്ലൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കുന്നതാണ്. പിന്നെയും പിന്നെയും പെട്ടെന്ന് പുല്ലങ്ങ് നിറയും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ കയറിയാലിതാ നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ളൊരു നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള വഴി കാണിച്ചു തരാം. ഇങ്ങനെ 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 കയറുമ്പോൾ ഇതാണ് നമ്മുടെ വഴി. ഉള്ള ഫ്ലവറൊക്കെ പോയി ഗൈസ്, ചെടിയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ അതാ ഉണ്ടായി വരുന്നുണ്ട് കണ്ട. അതാ ഇങ്ങനെ കയറുക, സ്റ്റെപ്പ് കയറിയിട്ട് ഇതായിരുന്നു. ഇതാണ് നമ്മൾ പിന്നെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ വാർപ്പായിട്ട് ടച്ച് ചെയ്തത്. ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വാർപ്പ് പോയിട്ട് ടച്ച് ചെയ്ത കേട്ടോ. മഴ വന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് വെള്ളം തെറിച്ചിട്ട് ചുമരാകെ നാശമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളെ വീട്. ഫ്രണ്ടിൽ ഓടായിട്ടും ബേക്കിൽ വാർപ്പായിട്ടും അങ്ങനെ രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു വീടാട്ടോ ഇത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഉള്ളോട്ട് കയറാം. പിന്നെ ചുമരിൽ കുറേ കലാവിരുദ്ധമൊക്കെ ഐശുവിൻ്റെ കലാവിരുദ്ധം കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ ഇതാണ് ഫ്രണ്ട് കയറാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. വന്നോ. ഇത് നമ്മുടെ കൊലായി കേട്ടോ, കയറി വന്നാലുള്ള ഒരു കൊലായി. അപ്പൊ ഇതാണ് കൊലായി കണ്ടോളൂ, ഒരു കുഞ്ഞു കൊലായാണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കൊലായി. ഓക്കെ, കൊലായിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു റൂമാണുള്ളത്. ഇതൊരു നോർമൽ റൂം, ഞങ്ങൾ അങ്ങനെ എന്താ പറയാ ഒരു രണ്ട് അലമാര വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മെഷീൻ ഉണ്ട്, തയ്യൽ മെഷീൻ. ഇതൊക്കെ ഉള്ള ഒരു ചെറിയ റൂമാണ് ഈ ഒരു റൂം. ചെറിയൊരു സ്പേസ് ആണ് ഇത്. റൂം കഴിഞ്ഞാലും ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഒരു റൂമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു റൂമാണ് ഈ റൂം. ഈ ഒരു ഹോളിട്ട ഹാളില് രണ്ട് റൂമാണ് കേട്ടോ. ഇവിടെ റൂമും അങ്ങനെ ആട് റൂം ആയിട്ടുള്ള രണ്ട് റൂമാണ് ഈ ഒരു ഹോളിട്ട ഹാളിലുള്ള റൂം. ഉമ്മന്റെ ഉപ്പന്റെ റൂമാണ് ഈ ഒരു റൂം കേട്ടോ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നാല് ഇതാ ഇതൊരു ഹാള്, ചെറിയൊരു ഹാള്, ചെറിയൊരു ഹാള്. ദാശം ഊഞ്ഞാലുണ്ട് ഇവിടെ. പിന്നെ ഇതാ അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ സ്റ്റൂളും ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ഹാള്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു വാഷ് ബേസ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഹാളിലുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഹാളില്ലേ, ഈ ഫ്രിഡ്ജൊക്കെ ഉള്ള ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോ ഇവിടെ ഒരു റൂമ്, ഇവിടെ ഒരു റൂമ്, രണ്ട് ഭാഗത്ത് ഒരു റൂമ്. പിന്നെ ഇത് ടോയ്ലറ്റ് കേട്ടോ. ഈ ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് വാർപ്പിൻ്റെ കേട്ടോ. ഞങ്ങൾ ജോയിൻ ചെയ്തതാണ് വാർപ്പാണ്, അത് ഹോഡും ഇവിടെ നിന്ന് വാർപ്പും. അപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തെടുത്ത കേട്ടോ, പിന്നെ ജോയിൻ ചെയ്തെടുത്തതാണ്. അപ്പം നമുക്ക് റൂം കാണാം. വാ ഇതാണ് ഇപ്പം റൂം, ഇതാണ് എൻ്റെ റൂം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ റൂം, കണ്ടോളൂ. അപ്പൊ ഇതിലേതാ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. എന്റെ ഇതൊക്കെ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനിത് തന്നൊരു ഞങ്ങളുടെ ഒരു ഫോട്ടോ ആണ്. ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാ ഇതാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കാര്യങ്ങളൊക്കെ കേട്ടോ ഉള്ളത്. പിന്നുള്ളത് അവിടെ ഒരു ഫ്രെയിം ഉണ്ട്. പിന്നെ എന്താ കട്ടിൽ റൂം ഒക്കെ എടുക്കാന്നൊക്കെ തന്നെയാണ് ഈ ഒരു റൂമിലുള്ളത്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം.
ഇത് ഐശുവിന്റെ ഐശുവിന്റെ ഇന്നുവിന്റെ റൂമാണ്, തുറന്ന് കാണിച്ചു തരാം. ഈ റൂമില് ഇതാ ഈ ഒരു മൂലയില് തന്നെ ഐശുവിന്റെ കൊറേ കളിപ്പാട്ട ഒരു കൊട്ടയിലാക്കി വെച്ചതാണ്. അതാണ് ഈ റൂമിലുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റൂം. ഈ റൂമൊക്കെ കണ്ട ഒരു ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് ഈ റൂം. ഇനി അടുത്തത് ടോയ്ലറ്റ് കാണിച്ചുതരാം. അപ്പോ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇനി ഇപ്പൊ അത് കാണിച്ചു തന്നില്ല പറയണ്ട. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. കണ്ടോളൂ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതും എൻ്റെ ഹോം ടൂറിലൊക്കെ സോറി എൻ്റെ ഡെയിൻ മൈ ലൈഫിലൊക്കെ നിങ്ങൾ കണ്ടൊരു കുഞ്ഞു കിച്ചണാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ നമ്മളൊക്കെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫുകളായിട്ട് നമ്മൾ കിച്ചൺ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫാണ് ഇവിടെ. പിന്നെ ഇതാ ഇവിടെ ആണ് ഞങ്ങളെ ആലുവ അടുപ്പിട്ടു. പക്ഷെ ഞങ്ങൾ അതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. വെല്ലപ്പോയൊക്കെ യൂസ് ചെയ്യും. തോനെ പുറത്താണ് യൂസ് ചെയ്യല്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിൽ ടയലൊക്കെ ഇട്ടിട്ട് ഒരു വൃത്തിക്ക് വേണ്ടി ടയലൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവിടെ ഗ്യാസ് ഇങ്ങോട്ട് ഗ്യാസ് എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഇത് നമ്മുടെ കിച്ചൺ. പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ഏരിയയാണ് ഇത്. അടുക്കള. പിന്നെ ഇതാ ഇത് പുറത്തേക്കുള്ളൊരു ഡോർ. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു ഡോറാണ് ഈ ഒരു ഡോർ. കണ്ടു പുറത്തേക്കുള്ളൊരു ഡോർ. ഇങ്ങനെ വന്നാൽ ഇത് നമ്മുടെ മുറ്റാട്ടോ. നമ്മുടെ ചെടികളൊക്കെ പോയി ഗൈസ്. മഴ പുറത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടായാലും പിന്നെ ഓരോ സീസണിൽ ഓരോ ചെടികളാണ് ഉണ്ടാകുക. അപ്പം നമ്മുടെ ചെടിയൊക്കെ അതാ പോയി. മുറ്റത്തുള്ളൊരു വലിയ ചെടിയില്ലേ, അതൊക്കെ പോയി പോയി ഉണങ്ങിപ്പോൾ ഞങ്ങൾ വെട്ടിക്കളഞ്ഞ്. ഇതാണ് അങ്ങനെ നമ്മുടെ മുറ്റം. ഇനി മുറ്റം കണ്ടില്ലാന്ന് പറയണ്ട, കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ മുറ്റം. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂർ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.